കണ്ണുള്ള വെള്ളി മേഘ ജിങ്കിരി 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 ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ദുബായിലെ ഗ്ലോബൽ വില്ലേജ്, ഇതിനെപ്പറ്റി അറിയാത്തവരായിട്ട് ആരും തന്നെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രൊഡക്ട്സും, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ രാജ്യത്തും പോകുന്നതും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഓരോ സ്റ്റാളുകളിലും കയറി ഇറങ്ങുമ്പോൾ ഉള്ളത്. ഞങ്ങൾ പോയത് ഈദിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. അപ്പം അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പലതും ഞങ്ങൾക്ക് നല്ല മെമ്മറീസാണ്. പിന്നെ കുറേ നടക്കാനുണ്ടാവും, ഞങ്ങൾ നടന്ന് ശരിക്കും ടയേർഡായിരുന്നു. കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉള്ളതെല്ലാം കൂടെ ഓർത്തിണക്കിയുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കേട്ടോ. ഇത് ചുവന്ന പേരയ്ക്ക. ഇതിൻ്റെ പുറമേ കളറാണോ നമുക്ക് സംശയം തോന്നും കേട്ടോ. നല്ല മധുരമുള്ള പേരയ്ക്കായിരുന്നു. അതുപോലെ എന്തോ ഒരു പൊടിയിന് മേളിട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഞങ്ങൾ ഇവിടെ വന്നത് ശരിക്കും പ്രധാനമായിട്ടും മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് കിട്ടി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മളൊരു പ്ലേറ്റിൽ ഇങ്ങനെ സെർവ് ചെയ്തായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇതിങ്ങനെ ഒരു കപ്പിലായതുകൊണ്ട് അത് ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. അതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി അതിൻ്റെ കോക്കനട്ടിൻ്റെ ഒരു സോസാണ് അവർ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ലിക്വിഡൊക്കെ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് വേറെ ഫീലാണ്. എന്തായാലും ഫ്രഷ് ആയിട്ട് അങ്ങനെ കോക്കനട്ടൊക്കെ മിൽക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇത് വളരെ നല്ലൊരു രണ്ട് മൂന്ന് ലെയറായിട്ട് നമുക്ക് കഴിക്കാനുണ്ട്. നല്ല ഫ്രഷ് മാംഗോയുടെ ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. നല്ലൊരു ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അടുത്ത് വന്നാൽ ഇവിടെ മാംഗോ സ്റ്റിക്കി റൈസ് നല്ലതാണ് കേട്ടോ. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഓയിസ്റ്റേഴ്സ് ഞാൻ കഴിച്ചില്ല, ഞാൻ വെജിറ്റേറിയൻ ആയിരുന്ന സമയത്ത്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിച്ചു, കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ദുബായ്ക്കൊക്കെ വരുമ്പം ഇതുപോലെ മൈൻഡിൽ കുറേ ഫുഡ് ഐറ്റംസൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരുവാണെങ്കിൽ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. അവരിങ്ങനെ ഒഴിക്കും അതിന്റെ മേളിൽ കൂടെ, അങ്ങനെ അതിന്റെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ കഴിക്കും. മിച്ച ഇതിലോട്ട് ടേസ്റ്റ് ആയിരിക്കും. ഇത് കപ്പിൽ ഇങ്ങനെ കഴിക്കുമ്പോ ഇവിടെ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം, നമുക്ക് ചുറ്റിനും മലയാളം കേൾക്കാം, എല്ലായിടത്തും മലയാളികളുണ്ട്. അങ്ങനെ മലയാളികളുടെ ഒരു ഐസ്ക്രീം ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചത്. വാനില വേണോ ചോക്ലേറ്റ് വേണോ എന്ന് ഞങ്ങളിങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ടും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്യുന്നത്, അപ്പോഴാണ് മലയാളി എന്ന് മനസ്സിലായത് കേട്ടോ. അതുപോലെ എല്ലായിടത്തും ഞങ്ങൾ റിക്ഷയെ കൊണ്ടുപോയവരെയൊക്കെ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് തിരിച്ചിറങ്ങി നടക്കുവാണ്, നല്ല ദൂരം നടക്കുക നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക്. അപ്പം അങ്ങനെ നടന്ന് ഞങ്ങളുടെ ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാ വർഷവും